ഒരു ബിയർ കുപ്പിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ ഒരു അടിപൊളി രീതിയിലോട്ട് ആക്കി മാറ്റാൻ പോവുകയാണ്. ഇതിൻ്റെ രൂപത്തിലൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല വൃത്തിയായി കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു ബിയർ കുപ്പിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു കൂട്ട് പശ, അതായത് ഫെവിക്കോള് ബ്രഷ് ഉപയോഗിച്ച് വെള്ളം ഒത്തിരി ചാലിച്ചൊന്ന് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം ഈ കുപ്പിയിൽ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നിന്ന് ബ്രഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ വശത്തും ഫെവിക്കോൾ വരത്തക്ക രീതിയിൽ ബ്രഷ് ചെയ്യുക. ഇതിങ്ങനെ ഒലിച്ചിറങ്ങുന്നതൊന്നും കട്ടിക്കിരിക്കരുത്. അതെല്ലാ വഴിയിലും ഒരേ രീതിയിലായിരിക്കണം വരേണ്ടത്. നമ്മൾ നല്ല രീതിയിൽ ബ്രഷ് ഉപയോഗിച്ച് എല്ലാ വശങ്ങളിലും വരത്തക്ക രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കണം. ഈ കുപ്പിയുടെ എല്ലാ വശത്തും ഫെവിക്കോൾ അടിച്ചതിന് ശേഷം ഞാൻ ഇതിനെ ഒന്ന് ഉണങ്ങാൻ വെക്കുകയാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമുക്ക് ഇതിനെ ഒന്ന് ഉണങ്ങാൻ വെക്കാൻ. അപ്പോൾ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് ഈ കുപ്പിയൊന്ന് മാറ്റാം. അത് കാരണം പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും നല്ല വെയിലുണ്ടെങ്കിൽ. ഇനി രണ്ട് ഷീറ്റ് A4 ഷീറ്റ് പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. A4 ഷീറ്റിൻ്റെ രണ്ട് പേപ്പർ കഷ്ണങ്ങൾ എടുത്തു. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുക്കണേ, ഇത് രണ്ടും അടുപ്പിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നത് ഇങ്ങനെ വളച്ച് വേണം. നമുക്ക് അരികൾ ഇങ്ങനെ വളച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അത് നമ്മൾ ചെയ്യുന്നവർക്കിന് നല്ലൊരു ഫിനിഷിങ് എന്നാലേ കിട്ടത്തുള്ളൂ. ഇത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പേപ്പർ വളച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. രണ്ട് ഷീറ്റ് പേപ്പറും കംപ്ലീറ്റ് ഞാൻ ഇതുപോലെ വളച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതിൻ്റെ അരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ വളച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഈ കട്ട് ചെയ്തിട്ട പേപ്പർ കഷ്ണത്തെ ഞാനൊന്ന് രണ്ടായിട്ട് മാറ്റുകയാണ്. രണ്ട് ഷീറ്റ് പേപ്പർ ഒന്നിച്ച് കട്ട് ചെയ്തതിനാൽ ഇത് ഒട്ടിയിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വേർതിരിച്ചെടുക്കണം. രണ്ട് ഷീറ്റ് പേപ്പറുകളെ വേർതിരിച്ച് രണ്ടാക്കി മാറ്റുകയാണ്. ഓരോന്നിനെയും വേർതിരിച്ച് മാറ്റിയിടണം. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടത് കുറച്ച് കാപ്പിപ്പൊടിയാണ്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം, ഒരു കാൽ ഭാഗം വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇതിനകത്തേക്ക് ഇടുന്നു. ഈ പേപ്പർ കഷ്ണങ്ങൾ മുങ്ങാൻ വേണ്ട വെള്ളം മാത്രം മതി. ഇത് ഈ വെള്ളത്തിൽ കിടന്ന് ഈ കാപ്പിപ്പൊടിയുടെ നിറം ഈ പേപ്പറിൽ നല്ലപോലെ പിടിക്കണം. അല്പസമയം ഇതിനിങ്ങനെ ഇടണം. എന്നാൽ മാത്രമേ ഈ കളർ ഇതിനകത്ത് പിടിക്കത്തുള്ളൂ പേപ്പർ കഷ്ണങ്ങൾ. അതിനുശേഷം ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ഈ കാപ്പിപ്പൊടി പിടിച്ചതിന് ശേഷം ഞാൻ ഇതിനെ ഉണക്കാനിട്ടു. നല്ല വെയിലുള്ളിടത്ത് കൊണ്ടുപോയി വേണം ഇടാൻ. നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് തനി ഇളകി വരും. ഇനിയിപ്പോൾ ഉണങ്ങിക്കിട്ടിയ പേപ്പറിനെ ഞാൻ ഒരു മെഴുകുതിരിയിൽ വെച്ച് അതിൻ്റെ അരികുകൾ ഒന്ന് കരിച്ചെടുക്കുകയാണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന രീതിയിൽ ഞാൻ ഈ പേപ്പർ കഷ്ണങ്ങളുടെ എല്ലാം അരികുകൾ ഒന്ന് കരിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ അതിനൊരു നല്ല ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഈ പേപ്പറിനെ ഇങ്ങനെ അരികുകൾ കരിച്ചെടുക്കുന്നത്.
ഓരോന്ന് ഓരോന്ന് എടുത്ത് വേണം നമ്മളിത് പ്രത്യേകം ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഇങ്ങനെ കരിച്ചെടുക്കുന്ന സമയത്ത് തീ ഒരുപാട് കൂടിപ്പോയി പേപ്പർ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മളിതിൻ്റെ അരികൾ കരിച്ചെടുക്കാൻ. ഈ രണ്ട് ഷീറ്റ് പേപ്പറുള്ളതിനാൽ ഏറെയുണ്ട് നമുക്കിങ്ങനെ അരികൾ കരിച്ചെടുക്കാൻ വേണ്ടി. കുറേ സമയമെടുത്ത് വേണം നമ്മളത് ചെയ്യാൻ. വളരെ ശ്രദ്ധയോടും സൂക്ഷിച്ചും വേണം നമ്മൾ ചെയ്യാൻ. കൈ വളരരുത്, അതുപോലെ തന്നെ പേപ്പർ കത്തിപ്പോകരുത്. ഇനി നമ്മുടെ കുപ്പി എടുത്തതിന് ശേഷം അതിൽ പശ തേച്ച് ഞാനിപ്പോൾ കരിച്ച് എടുത്ത ആ പേപ്പറുകളെ ഓരോന്നിനെയും ഈ കുപ്പിയിലേക്ക് ഒട്ടിക്കുകയാണ്. എല്ലാ വശങ്ങളും പശ തേച്ചതിന് ശേഷം പേപ്പർ നല്ല വൃത്തിയായിട്ട് ഒന്നിനു മുകളിലൊന്നായി ഒട്ടിച്ചു കൊടുക്കുകയാണ്. വിടവുകളൊന്നും തന്നെ വരാത്ത രീതിയിൽ വേണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാൻ. കുപ്പിയുടെ എല്ലാ ഭാഗങ്ങളിലും തന്നെ നമ്മൾ ഈ പേപ്പർ പശ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇടയിൽ വിടവുകളൊന്നും ഉണ്ടാകരുത്. ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇളക്കി മാറ്റാൻ പ്രയാസമുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കട്ട് ചെയ്ത ഭാഗങ്ങൾക്ക് അനുസരിച്ചുള്ള പേപ്പർ കഷ്ണങ്ങൾ വേണം അടുത്ത ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. കുപ്പിയുടെ പകുതി വരെ ഞാൻ പുളി പേപ്പർ കഷ്ണങ്ങൾ ഒട്ടിച്ചിരിക്കുകയാണ്. ഈ മുകൾ ഭാഗത്ത് പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ മുകൾ വശത്ത് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേപ്പർ കഷ്ണം ചുളങ്ങാൻ സാധ്യതയുണ്ട്. ചുളിവുകൾ വീഴാത്ത രീതിയിൽ വലിച്ചു വേണം നമ്മളത് ഒട്ടിക്കാൻ. Thank you.
ഇനി ഒരു കൂട്ട് ഫെവിക്കോൾ ഞാൻ ഈ കുപ്പിയുടെ പുറത്തേക്ക് അടിക്കുകയാണ്. പേപ്പർ ഒട്ടാതിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് ഒട്ടി നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ബോട്ടിലൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് വുഡ് പെയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബോട്ടിലൊന്ന് പോളിഷ് ചെയ്യാം. ഇതിൻ്റെ എല്ലാ വശത്തും പെയിൻ്റ് എത്തുന്ന രീതിയിൽ വേണം പോളിഷ് ചെയ്യാൻ, എന്നാലേ നമുക്കിതിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടത്തുള്ളൂ. പോളിഷിങ്ങൊക്കെ ഫിനിഷായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് ഈ കുപ്പി ഒന്ന് കാണാം. നല്ല ഗ്ലേസിങ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത ബിയർ ബോട്ടിലാണ്. ഇത് കണ്ടാൽ ആർക്കും ഇപ്പോൾ മനസ്സിലാകത്തില്ല ഇത്തരത്തിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.